നമസ്കാരം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ CBI അന്വേഷണം ചോദ്യം ചെയ്തുള്ള ലൈഫ് മിഷൻ CEO UV ജോസിന്റെ ഹർജി ഇന്ന് വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. സംസ്ഥാന സർക്കാരിനും CBIക്കും ഒരുപോലെ നിർണായകമാണ് ഹർജിയിൽ കോടതിയുടെ വാദം തീരുമാനമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. യൂണിടാക് MD സന്തോഷ് ഇപ്പൻ നൽകിയ ഹർജിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട്. വിദേശ സഹായ നിയന്ത്രണ നിയമപ്രകാരം CBI രജിസ്റ്റർ ചെയ്ത FIR നിലനിൽക്കുന്നതല്ല എന്ന വാദമായിരുന്നു ലൈഫ് മിഷൻ ഉന്നയിച്ചത്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അനിലക്കര MLA നൽകിയ ഹർജിയിൽ തെടുക്കപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നും അവർ വാദിച്ചിരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്നു കേസെടുക്കേണ്ടിയിരുന്നത്. ഇതും മറികടന്ന് വിദേശ സഹായ നിയന്ത്രണ നിയമപ്രകാരം കേസെടുക്കുകയായിരുന്നുവെന്നും പ്രാഥമിക അന്വേഷണം നടത്തി കോടതിയുടെ അനുമതിയോടെ മാത്രം FIR രജിസ്റ്റർ ചെയ്യേണ്ട കേസായിരുന്നു ഇതെന്ന നിലപാടാണ് സർക്കാരിനുണ്ടായിരുന്നത്. എന്നാൽ യൂണിടെക് മറയാക്കി സർക്കാർ ഉദ്യോഗസ്ഥരോ സർക്കാരിനോട് അടുത്ത വൃത്തങ്ങളോ ഇടപെട്ടാണ് വിദേശത്ത് നിന്ന് ഫണ്ട് ലഭ്യമാക്കിയതെന്നും അതിൽ FCRA നിയമത്തിന്റെ ലംഘനം നടന്നുവെന്നുമാണ് CBIയുടെ നിലപാട്. അതേസമയം വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഇടപാടിൽ നിർണായക വെളിപ്പെടുത്തലുമായി പദ്ധതിയുടെ മുൻ കൺസൾട്ടന്റായ ഹാബിറ്റാറ്റ് ചെയർമാൻ ജി ശങ്കർ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ലൈഫ് മിഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ചെലവ് ചുരുക്കി പദ്ധതി രേഖ പുതുക്കുന്നതിനിടെ പദ്ധതി നിർത്തുകയാണെന്ന് അറിയിച്ചതെന്ന് ശങ്കർ പറഞ്ഞു. സ്പോൺസർ പിന്മാറിയതാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എങ്ങനെ ഹാബിറ്റാറ്റ് നൽകിയ പദ്ധതി രേഖ ഒഴിവാക്കി യൂണിടെക് രംഗത്തെത്തി എന്നായിരുന്നു ലൈഫ് മിഷൻ ഇടപാടിലെ ഏറ്റവും പ്രധാനമായ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഫയലുകളിലൊന്നും ഇതിനുള്ള കാരണം ലൈഫ് മിഷൻ പറയുന്നുമില്ല. പ്രൊജക്ട് മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന നിലക്കാണ് 234 യൂണിറ്റുള്ള 32 കോടിയുടെ പദ്ധതി തയ്യാറാക്കിയത്. തുക കുറയ്ക്കാൻ ലൈഫ് മിഷൻ ആവശ്യപ്പെട്ടതനുസരിച്ച് പിന്നീട് 203 യൂണിറ്റുള്ള 27.50 കോടിയുടെ പദ്ധതി രേഖ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ സ്പോൺസർ നൽകുന്ന സാമ്പത്തിക സഹായത്തിനനുസരിച്ച് 15 കോടിയിൽ താഴെ ചെലവ് ചുരുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ലൈഫ് മിഷനും റെഡ് ക്രസന്റുമായുള്ള ധാരണപത്രത്തിന് ശേഷം ജൂലൈ 18 കത്തിലൂടെ UV ജോസ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്.